ഇന്ന് ഞാൻ നാടൻ കോഴികളെ കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. കാരണം നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നാടൻ കോഴി കൺസർവ് ചെയ്യുന്ന നല്ല ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അതിൽ തന്നെ നാടൻ കോഴി, തനി നാടൻ കോഴി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല പല ഡിബേറ്റുകളും കേൾക്കാം. അപ്പം എന്താണ് നാടൻ കോഴി എന്ന് നോക്കാം. നമ്മുടെ പണ്ട് കാലത്ത് 1950-നൊക്കെ മുന്നേ നമുക്ക് ബാക്ക്യാർഡ് രീതിയിലുള്ള കോഴി വളർത്തൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് നാടൻ ഇനങ്ങളെ വെച്ചിട്ടാണ് നമ്മൾ എന്താണ് അല്ലെങ്കിൽ നാടൻ കോഴികളാണ് പൊതുവെ എല്ലായിടത്തും ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പെക്യൂലിയർ ആയിട്ടുള്ള ഹൗസിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ ശ്രദ്ധയോ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതുപോലുള്ള വില കൂടിയ തീറ്റകൾ വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. വീടിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും കഴിഞ്ഞ് വിട്ട് നടക്കും. രാത്രിയൊക്കെ ആകുമ്പോൾ വീട്ടിൻ്റെ മുറ്റത്ത് നെല്ലിമരത്തിൻ്റെ മുകളിലൊക്കെ കയറി അത് ഉറങ്ങിക്കോളും, ഒന്നും അറിയണ്ട. വല്ലപ്പോഴും ഒരു മുട്ടയൊക്കെ കിട്ടും. അന്നൊക്കെ അത് സീറോ ഇൻപുട്ട് എന്ന് പറഞ്ഞ രീതിയിലായിരുന്നു. അതായത് പ്രത്യേകിച്ച് ഒരു മുതൽ മുടക്കവും, എന്നാൽ വല്ലപ്പോഴും ഒരു മുട്ടകളൊക്കെ കിട്ടിക്കൊണ്ടിരുന്നു. അങ്ങനത്തെ തനി നാടൻ കോഴികൾ അല്ലെങ്കിൽ നാടൻ രീതിയിൽ മറ്റു രീതിയിൽ ക്രോസ് ഒന്നും ആവാത്ത കോഴികൾ ഇപ്പം വളരെയധികം കാലഹരണപ്പെട്ടിട്ട് മുക്കിലും മൂലയിലും ഒക്കെ ആയിട്ട് ചുരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ നാടൻ കോഴി വളർത്തൽ അല്ലെങ്കിൽ ബാക്ക്യാർഡ് യൂണിറ്റ് അല്ലെങ്കിൽ റൂറൽ പൗൾട്രി എന്നൊക്കെ പറയുന്നതിന് ഒരുപാട് പ്രാധാന്യം ഇന്ന് കൈവന്നിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം അതെങ്ങനെയാന്ന് നോക്കാം. ഏകദേശം 5 to 15 കോഴികൾ വരെ വളർത്തുന്ന രീതിയാണ് ഇത്തരത്തിലുള്ള റൂറൽ പൗൾട്രി യൂണിറ്റ് അല്ലെങ്കിൽ ഫാമിലി യൂണിറ്റ് എന്നൊക്കെ പറയും. നല്ല തനി നാടൻ കോഴികൾ അല്ലെങ്കിൽ നാടൻ കോഴികളെ തന്നെയാണ് നമ്മളിതിന് ഉപയോഗിക്കുക. അതിന് പ്രത്യേകമായിട്ടുള്ള തീറ്റ ആവശ്യമില്ല. എന്നാൽ ചില ആൾക്കാർ കുറച്ച് ചെറിയൊരു രീതിയിൽ അതെല്ലാം ബാലൻസ് ചെയ്ത് കിട്ടാനായിട്ട് കൈത്തീറ്റകൾ കൊടുക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ തനി നാടൻ കോഴീനെ ഇപ്പോൾ ഇന്ന് തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ കണ്ടാൽ മനസ്സിലാക്കുക എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അത് രണ്ട് രീതിയിലുണ്ട്. ഫീനോടിപ്പിക് രീതി, അതായത് ബാഹ്യ രൂപങ്ങളൊക്കെ കണ്ടിട്ട് നമുക്കത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. കൃത്യമായിട്ട് 100% പറയണമെങ്കിൽ നമുക്ക് ജനറ്റിക് സ്റ്റഡി, DNA സ്റ്റഡി ഒക്കെ നടത്തേണ്ടി വരും. അപ്പോൾ പലപ്പോഴും പല ഗ്രൂപ്പുകളിലും ഇത് നാടനാണോ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പല തർക്കങ്ങളും കാണുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഒരു 100% പ്യൂരിറ്റിയോടെ നാടൻ എന്നൊക്കെ പറയാൻ അല്ലെങ്കിൽ സ്ഥാപിക്കാനൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇപ്പം ക്രോസൊക്കെ അല്ലാതെ കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. എന്നിരുന്നാലും നമ്മുടെ നാടൻ്റെ ഒരു പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഇപ്പം സർവേകളും നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ കണക്കുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ പോലും ചെറിയ രീതിയിലൊക്കെ ക്രോസ് ആയിട്ടുള്ള ബേഡ്സിനൊക്കെ നാടൻ്റെ കൂട്ടത്തിലാണ് വരുന്നത്. ഏകദേശം 38% രാജ്യത്തിൻ്റെ കോഴികൾ നാടനാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. കാരണം അത് നാടൻ അല്ലെങ്കിൽ നാടൻ്റെ ക്രോസുകളൊക്കെ കൂടിയിട്ടുള്ള കണക്ക് തന്നെയായിരിക്കും. 38% രാജ്യത്തെ കോഴികൾ നാടൻ എന്നൊക്കെ പറഞ്ഞ് ആണ് നമുക്ക് ആർട്ടിക്കിളുകളിൽ ലേഖനങ്ങളിലൊക്കെ വായിക്കാൻ പറ്റുക. അതുമാത്രമല്ല ഇത്തരത്തിലുള്ള നാടൻ കോഴികളിൽ നിന്ന് ഏകദേശം 20% നമ്മുടെ രാജ്യത്തിൻ്റെ മുട്ട ഉൽപ്പാദനത്തിൻ്റെ 20% 6% ഇറച്ചി ഉൽപ്പാദനവും ഈ നാടൻ എന്ന് പറയുകയാണെങ്കിൽ പോലും അത് പലപ്പോഴും നാടനും അല്ലെങ്കിൽ നാടൻ്റെ ക്രോസും കൂടെയൊക്കെ ചേർന്നിട്ടുള്ളത് തന്നെ ആവാനാണ് സാധ്യത. അപ്പോൾ ഇത്തരത്തിലെ നാടൻ്റെ ഒരു ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബ്രൂഡിനെസ് ക്വാളിറ്റി തന്നെയാണ്. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ അടവെച്ച് വിരിയിക്കാനുള്ള കഴിവാണ്. യഥാർത്ഥത്തിൽ കറക്റ്റ് മുഴുവനായിട്ടും അട ഇരിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു തരത്തിലൊക്കെ അത് നാടനാണെന്ന് നമുക്ക് കണക്കാക്കാം. അതുപോലെ തന്നെ പൊതുവെ മൾട്ടി കളറായിരിക്കും. കാരണം അത് പട്ടികളിൽ നിന്നോ അല്ലെങ്കിൽ എരപടിയന്മാരിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ടൊരു മൾട്ടി കളർ അല്ലെങ്കിൽ കാലുകൾക്ക് നല്ല നീളം, നല്ല ചിറകുകൾക്ക് നല്ല ശക്തിയിൽ പറക്കാനുള്ള ചിറകുകൾ, ഇതൊക്കെയാണ് പൊതുവെ അതുപോലെ ഒരു ചെറിയ രൂപമായിരിക്കും. കമ്പാരിറ്റീവ്ലി കുറച്ച് ഷോർട്ടായിട്ടുള്ള രൂപമായിരിക്കും. എന്നാൽ ഭാരം കൂടിയ നാടനുമുണ്ട്. നമ്മുടെ ബ്രഹ്മ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോഴികളൊക്കെ ഏഷ്യാറ്റിക് സ്ഥലത്ത് തന്നെ ഉത്ഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, പിന്നെ അതിന് പൊതുവെ അഡാപ്റ്റബിലിറ്റി, പെട്ടെന്ന് അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുപോലെ ട്രോപ്പിക്കൽ അഡാപ്റ്റബിലിറ്റി ഒക്കെ നന്നായിരിക്കും. അതുകൊണ്ട് തന്നെ ഡിസീസ് റെസിസ്റ്റൻസ്, നമ്മൾ മിക്കവാറും ഈ ഡിസീസുകളൊക്കെ അല്ലെങ്കിൽ അസുഖങ്ങൾ വരുന്നത് എപ്പോഴാണ്, എല്ലാം കൂടെ ഒരു ചെറിയ ഒരു സ്പേസിലിട്ടിട്ട് ഒരുമിച്ച് വളർത്തുന്നു, അതിൻ്റെ കാഷ്ടവും ഒക്കെ അവിടെ തന്നെ വീഴുന്നു. അപ്പോൾ അത്തരത്തിലുള്ള സമയത്ത് അസുഖങ്ങൾ വളരെ കൂടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടൊരു നാടൻ കോഴികൾ. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് നാടൻ ഇനങ്ങൾ നമുക്കുണ്ടെങ്കിലും നമുക്ക് ഈ നാടൻ ഇനങ്ങളെ കൃത്യമായിട്ട് വർഷങ്ങൾ എടുത്ത് പഠിച്ച് അതിൻ്റെ തലമുറകളൊക്കെ പഠിച്ച് ഡാറ്റ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് ബ്രീഡായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അത്തരത്തിൽ 19 ബ്രീഡുകൾ മാത്രമാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ കൃത്യമായിട്ട് നാടൻ എന്ന രീതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ളത് തലശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രീഡാണ്.
എന്ന് വെച്ചിട്ട് തലശ്ശേരി മാത്രമല്ല നമ്മുടെ നാടൻ, ഒരുപാട് നാടൻ ഇനങ്ങൾ ഉണ്ടെങ്കിലും കൃത്യമായിട്ട് പഠിച്ച് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ബ്രീഡ് എന്ന് പറയുന്നത് തലശ്ശേരി എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. ഇങ്ങനത്തെ ഒരു കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. 2014 തൊട്ട് നാടൻ കോഴികളിൽ ഞാനിങ്ങനെ കുറേ ഗവേഷണങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ PhD അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഡിസ്കസ് ചെയ്യാൻ ഒരുപാട് താല്പര്യപ്പെടുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കമൻറ്റുകൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം. നന്ദി.